ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ കണ്ട് വളരെ എന്ത് പറയാ, ഈ ഹാ ഉലക്കയെ പോലൊരു വടിയും ഉലക്കയും ചുമന്ന് അയാൾ ആൾക്കാരെ മുമ്പിൽ ഷോ കാണിക്കണതും ഇങ്ങനെ ഓരോ ആ വെള്ളമടിച്ചുണ്ടാ തങ്കുമൊക്കെ കിടന്ന് ആടി ആടി നടന്ന് വെള്ളമടിച്ച് എന്തിനെ കാണിച്ചാലും ഇവന്മാർ ഈ കുറേ ഈ പറയുന്ന കുറേ മൊണ്ണകൾ അത് എൻ്റെ പുറകെ നിൽക്കും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ആയിപ്പോയി. ശരിക്കും ഈ രണ്ട് ദിവസം മുമ്പുള്ള ആ ഒരക്കയും വെച്ച് അയാൾ എങ്ങനെ നടന്നു പോകുന്നു, ആ ഒരു വലിയ ഹാള് നിറച്ചു എത്ര പത്ത് 2,000-3,000 പേരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഇപ്പുറത്തൊരു കിളവിയരെ കൈയും പൊക്കി കാണിക്കുന്നു, ആൾക്കാരങ്ങനെ തൊഴുത് തൊഴുതിരിക്കുന്നു, ഇയാൾ വടിയും ചുമന്ന് അങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ആകെ ഒരു എനിക്കൊരു വിഷമവും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യാനെന്നാണ് ഇതൊരു ഒരു ഒരു ഇത് വരാത്തത്. ഇത് ഇതൊന്നും നന്നാവൂല, ഇതൊക്കെ ഇതൊന്നും ശരിയാകൂല. കാരണം എൻ്റെ മനസ്സിൽ വന്നൊരു ആശയമാണ്, ആശയം എല്ലാവരും മനസ്സ് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ തോന്നിയൊരു കാര്യമാണ്. അതായത് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട്സ് ഈ തമിഴ്നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ഒരു ഹോസ്പിറ്റലിലാണ്, അപ്പോൾ ഈ ക്യാൻസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണവും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ഈ ഊരുകളുണ്ട്, ഊരുകളിലെല്ലാം അവിടെ എത്രയോ ഏക്കർ കണക്കിന് പാഴ് വസ്തുക്കൾ സ്ഥലങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. കാട് കുറ്റിച്ചാടി കുറ്റിച്ചെടി പിടിച്ചും കാട് പോലെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെയാണ് ഈ ഊരിലെ അവരെല്ലാവരും ഈ രാവിലെയും വൈകുന്നേരവും രാത്രിയൊക്കെ വെളിക്കിറങ്ങാൻ പോകുന്നത്. അത് മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട് ഈ കാട് കുറ്റിക്കാട്ടിനിടയിലെ പോവുള്ളൂ. കാര്യം അവരങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. കൊച്ചുകുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും അവിടെ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഇത് പോകുമ്പം ഉള്ള പ്രശ്നം വെച്ചാൽ ആ പ്രദേശത്തുകൂടി പാസ് ചെയ്ത് പോകുമ്പോൾ ട്രെയിനാണെങ്കിലും ബസ്സൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ വല്ലാത്ത നാറ്റമാണ് അവിടെ. അപ്പോൾ ഗവൺമെൻറ് ശരിക്കും ഈ നരേന്ദ്രമോദി സർക്കാരൊക്കെ സ്ട്രോങ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഗവൺമെൻറ് ഇവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്ലോസറ്റും ചെറിയൊരു ഷെഡ് ഒക്കെ ഗവൺമെൻറ് കെട്ടിക്കൊടുത്തു. കാര്യം ഇവരുടെ ഈ ദയനീയ അവസ്ഥ വർഷങ്ങൾ കൊണ്ടേ ഉള്ള അവസ്ഥയാണിത്. ഇതെന്ന് ഒരു മാറ്റം പറഞ്ഞല്ലോ, ഒരു പുരോഗമനം പറഞ്ഞല്ലോ എന്നും ഇങ്ങനെ ഈ ഇന്ത്യ രാജ്യം ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരണമല്ലേ. അപ്പോൾ അവർ കണ്ണിൽ ഇന്ത്യ ഒരു കോമാളി ആവണ്ട എന്ന് വിചാരിച്ച് ഒരു വികസനം ഇന്ത്യക്ക് വേണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്ത് കക്കൂസൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. പക്ഷേ കക്കൂസൊക്കെ കെട്ടി ക്ലോസറ്റും വെച്ച് കൊടുത്താലും അവിടെയുള്ള ആൾക്കാർക്ക് അത് പ്രശ്നമല്ല. അവർക്ക് പിന്നെ ഈ വിളയിൽ പോയി സാധിച്ചാലേ അവരൊക്കെ മനസ്സുഖം കിട്ടുകയുള്ളൂ. നമ്മൾ അവരുടെ കഷ്ടം കണ്ടും അവരുടെ ഇത് കണ്ടും കൊണ്ടും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ബാക്കി പുരോഗമിച്ച് നിൽക്കുന്ന ചില വ്യക്തികൾക്ക് അനുകമ്പ തോന്നി അവർ കക്കൂസും ബാത്റൂമൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ വീടിനോട് ചേർത്ത് കെട്ടിക്കൊടുത്താൽ പോലും ഇവർക്ക് അതിലൊരു അതല്ല അവരുടെ സുഖം. അവർക്ക് ഇങ്ങനെ രാവിലെ വെളുപ്പം അവരുടെ നീ പറഞ്ഞാ അപ്പോൾ ഞാൻ താ പോണു നീ പറഞ്ഞാ ഇങ്ങനെ വിളിച്ച് എല്ലാവരെയും കൂട്ട് ഒരു സംഘടിച്ച് ഒരു നടന്ന് ആ കാട്ടിനകത്തൂടെ പോയി ഒരു തപ്പുറത്തിരിക്കും ഒരു ഇപ്പുറത്തിരിക്കും അടുത്ത വേറത്തെ ചേർന്നിരിക്കും ചെറിയ ബീഡിയും വലിച്ച് തുണിയും പൊക്കി അങ്ങോട്ട് നോക്കി ഈ നാറ്റം അടിച്ച് ഈ തീട്ടത്തിൽ കൂടെ തന്നെ ചവിട്ടി അപ്പുറത്ത് പോയി ഇതേ അവർക്ക് സുഖമുള്ളൂ. ഇതാണ് അവരുടെ സുഖം. ഇവർക്ക് ഇങ്ങനെ പോയി വൈറ്റിൽ നിന്ന് പോകുമ്പോഴാണ് അവർക്കൊരു ആശ്വാസം. വീട്ടിലുള്ള ഇപ്പം എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇതുണ്ടല്ലോ നിങ്ങൾ ഇത് ഇവിടെ പോകണം എന്ന് പറയുമ്പം ഈ വിളയിൽ പോകുന്നവർക്ക് ഈ ഇവരെ പുച്ഛമാണ്. അവർ പറഞ്ഞ അയ്യേ വീട്ടിലാണ്, വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും പോയി സാധിക്കുക ഇത് ഇങ്ങനെ മലം കളയാൻ പോകുമോ, അതൊക്കെ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് പോയാലല്ലേ പറ്റുള്ളൂ, നിങ്ങൾക്ക് വട്ടാണ്, ആരെങ്കിലും വീട്ടിനോട് ചേർന്ന് കുളിമുറി കിട്ടുമോ എന്ന് പറഞ്ഞാൽ അവർ ഈ ഉപദേശിക്കാൻ പോകുന്നവരെ പുച്ഛിക്കും. ഒരു വിധത്തിൽ അവർ മൈൻഡ് ചെയ്യില്ല. അവർ എന്താണോ എന്ത് പഠിച്ചു വച്ചിരിക്കുന്നത് അതേ അവർ ചെയ്യൂ, അതിലാണ് അവരുടെ സുഖം. ഈ വടിയും കൊണ്ട് ഈ കിളവൻ പ്രാർത്ഥനയെന്നും പറഞ്ഞ് ഇങ്ങനെ പോകും ആൾക്കാരെയും ഉണ്ട്. ഇവർ ഈ മണ്ണുകൾക്കൊക്കെ വാട്സപ്പുണ്ട് ഫേസ്ബുക്കുണ്ട് ഈ അറിവ് കാര്യങ്ങൾ ഇതെല്ലാം ഈ മൊബൈലിൽ കൂടെയൊക്കെ അവർക്കും കിട്ടുന്നുണ്ട്, അവരിതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ വിളയിൽ പോയ പച്ചയ്ക്ക് പറയണെങ്കിൽ വിളയിൽ പോയി തൂറിയാൽ അവർക്ക് സമാധാനം വരുള്ളൂ. കാര്യം അങ്ങോട്ട് ഈ നാറിയ പരിപാടി ഇവർ ചെയ്യണത് മാത്രമല്ല ഇത് മറ്റുള്ളവരെ കാണിച്ച് നാറ്റിക്കുകയും കൂടെ ചെയ്യും. അതാണല്ലേ വേറൊരു വിഷയം. ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത് അത് തന്നെ. ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഈ തുണിയും പൊക്കി ഇങ്ങനെ ഇരിക്കും അവർ. ബസ്സിൽ പോയാലും വെളുപ്പം അവരെ പോകണം ആ സമയത്ത് പോകുമ്പോൾ കാണാം അവർ തുണിയും പൊക്കി ഇങ്ങനെ വഴിയിൽ ഇരിക്കും. അവർക്ക് ഒരു നാണക്കേ ഇടില്ല. ഒന്നുകിൽ ഇത് മറ്റുള്ളവരെ കാണിക്കാതെ ഇവരുടെ രഹസ്യത്തിൽ ചെയ്യും. ഇത് ഇവർ ഈ മലമൂത്രം ചെയ്യണത് അകം മൊത്തം കാണിക്കും. അതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാസ്റ്റർമാർ. അവർ ഈ തമിഴ്നാട്ടിലെ വിവരമില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ആൾക്കാരും ഇവിടെ ഈ ഉള്ള ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവിടെ പിന്നെ അറിവില്ല വിവരമില്ല വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയാം. ഇത് ഈ ഇതേപോലുള്ള കള്ളന്മാരും
ഓന് കള്ളന്റെ ഒക്കെ ഒലൊക്കെ കാണാൻ വേണ്ടി പോയി കിടക്കണ അത്രയും വലിയ 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 ഉദ്യോഗസ്ഥരും നല്ല പ്രൊഫസർമാരും ലെക്ചറർമാരും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് അവന്റെ ഒലൊക്കെ കാണാൻ പോയിരിക്കുന്നത്. അതല്ലേ വേറൊരു വിഷയം. അവിടെ അപ്പൊ തമിഴ്നാട്ടിലുള്ള വിളയെ തൂറിയത് അല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അവന്മാരെ കാട്ടി എത്രയോ കഴിപ്പണം കേട്ട ദയനീയമാണ് യൗവന്റെ ഒക്കെ അവസ്ഥ. ഇത് ഈ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയാണ്, അവനൊക്കെ അതിലെ ഇങ്ങനെ സുഖം കിട്ടൂ. അപ്പൊ അവർക്കൊക്കെ വയറ്റിൽ നിന്ന് പോകാൻ മുട്ടുമ്പോൾ ഓടി വിളയെ പോയി പോണത് പോലെയാണ് ഇവനൊക്കെ പ്രാർത്ഥിക്കാൻ മുട്ടുമ്പോൾ ഓടി ഈ നാറിയ പരിപാടികളിൻ്റെ ഇടയിൽ പോയിരിക്കുന്നത്. ഇവർക്ക് അങ്ങനെ സുഖിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഞാൻ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരുന്ന ഇത് ഇതാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ എത്ര എന്തൊക്കെ ചെയ്താലും അവര് അങ്ങനെ പുറമ്പോക്കി പോയി സാധിച്ചാലേ ഇവരൊക്കെ സമാധാനം കിട്ടൂ. ഇതേ എനിക്ക് പറയാവുള്ളൂ. നമ്മക്ക് ബോധവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ, ബോധം പറഞ്ഞവർക്ക് ബോധം വരട്ടെ. ഈ പറഞ്ഞതുപോലെ കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേക്കട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ